എസ്എഡിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്രൈഡൽ സെറ്റ് ആണ് കേട്ടോ. ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ വളകളും മാലകളും പാദസരം മോതിരം കമ്മൽ എല്ലാം ഉൾപ്പെടെ ഒരു ബ്രൈഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും കൂടിയിട്ടുള്ള സെറ്റാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഈ ബ്രൈഡൽ സെറ്റിൽ നമുക്ക് ഓരോരോ മാലകളായിട്ട് പരിചയപ്പെടാം. ഇതിൽ വരാം, നമുക്ക് ഈ സെറ്റിൽ വരാം നാല് മാലകളാണ് വരിക കേട്ടോ. ആദ്യത്തെ മാല വരുന്നത് നമുക്ക് 2.5 പവനിൽ വരുന്ന റൂബി വെച്ചിട്ടുള്ള മാലയാണ് കേട്ടോ വരിക. ഇത് നമുക്ക് റൂബി എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള റൂബിയാണ്. സാധാരണ നമുക്ക് സാധാരണ ചെയ്യുന്ന നെക്ലസുകളിൽ നിന്ന് വിട്ടിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ള റൂബിയാണ് ഇതിൽ വരുന്നത്. കാരണം പ്രിഷ്യസ് കാറ്റഗറിയിൽ വരുന്ന ഐറ്റാണ് ഇത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പാർട്ടി വെയർ ആയിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കാൻ നന്നാവുക. കാരണം ലൈറ്റ് വെയിറ്റിലാണ്, 2.5 പവനിൽ ഇത്രയും വലിയ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിരിക്കും നന്നാവുക. ഇതിനെ തൊട്ട് താഴെ വരുന്ന നമുക്ക് 3 പവനിൽ വരുന്ന അൺകട്ട് വെച്ചിട്ടുള്ള, അൺകട്ടും റൂബിയും മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് വരിക. അൺകട്ട് ഡയമണ്ട്സും റൂബിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കാറ്റഗറിയിൽ വരാണ് ഇത് വരെ നമുക്ക് 3 പവനിൽ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് നെക്ക് ആയിട്ടും സെക്കൻഡ് നെക്ക് ആയിട്ടും കയറ്റിയും ഇറക്കിയും ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് ഇത് വരിക. ഇതിന്റെ തൊട്ട് താഴെ വരുന്ന നമുക്ക് ആന്റിക്കിൽ വരുന്ന മാലയാണ് വരിക. ഇത് വരെ നമുക്ക് 5 പവനിലാണ് വരിക കേട്ടോ. ഇത് നമുക്ക് കളർ സ്റ്റോൺസ് ഒക്കെ മിക്സ് ചെയ്തിട്ട്, അതായത് റെഡ് കളറും ഗ്രീൻ കളറും പല കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ആന്റിക്കിന്റെ. ലൈറ്റ് വെയിറ്റുള്ള പ്രൊഡക്റ്റാണ്, 5 പവനിലുള്ള മാലയാണ് വരിക. ഇതിന്റെ തൊട്ട് താഴെ വരെ നമുക്ക് കുവൈറ്റ് ടർക്കിഷ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് വരെ നമുക്ക് 6 പവനിലാണ് വരുന്നത് കേട്ടോ. 6 പവനിൽ മാക്സിമം കാഴ്ചയിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് വരിക. അപ്പൊ നമുക്ക് എല്ലാ മാലയും കൂടി 4 മാലകളും കൂടി നമുക്ക് ആകെ കൂടി 16.5 പവനാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിഞ്ഞി വരുന്ന വളകൾ ഓരോന്ന് പറയുന്നതായി പരിചയപ്പെടാം. അപ്പൊ നമുക്ക് വളകൾ പരിചയപ്പെടാം. 2 കൈലിക്കുള്ള വളകളാണ് വരിക. ആദ്യം നമുക്ക് 1 കൈലിക്കുള്ള വള പരിചയപ്പെടാം. ഇതുവരെ നമ്മൾ ആന്റിക്കിന്റെ മാലയ്ക്കൊക്കെ മേച്ചാവുന്ന രീതിയിലുള്ള വളയാണ് പറഞ്ഞേക്കണം. ഇതിൽ നമുക്ക് 2, 4, 6, 7 വളകളാണ് ടോട്ടൽ. നമുക്ക് 2, 4, 6 വളകളാണ് 1 കൈലിക്ക് വന്നേനെ കേട്ടാ. ഇതിന്റെ നമ്മൾ തെറ്റത്ത് വരുന്ന ഈ 2 വളകൾ ഏറ്റവും വലുതും, ബാക്കി നടുക്ക് വരുന്ന ചെറു വളകളും, ഇതെല്ലാം നമ്മൾ ആന്റിക്കിന്റെ സെയിം പാറ്റേൺ ആണ് വന്നേക്കണം. ഈ തെറ്റത്ത് വരുന്ന വള രണ്ടും കൂടി, അതായത് രണ്ടറ്റത്തും വരുന്ന വളകൾ കൂടി നമുക്ക് ആകെ 5 പവന വരണല്ലോ. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നമുക്ക് സ്ക്രൂ വെച്ചിട്ടുള്ള വളയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും, അതായത് കൈ ഒതുങ്ങാതെ ഇടാൻ ബുദ്ധിമുട്ടുള്ള വള, ഇപ്പോൾ ചെറിയ വളകളിലൊക്കെ കൈമ്പോൾ പാകാവില്ല, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആർക്ക് വേണമെങ്കിലും സ്ക്രൂ ഉള്ളത് കൊണ്ട് അഴിച്ച് കൈമിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര സേഫ്റ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളകളാണ് വരിക. ഇതിലെല്ലാം നമ്മൾ കെമ്പ് സ്റ്റോൺ വെച്ചിട്ടാണ് വളകൾ ചെയ്തേക്കുന്നത് കേട്ടോ. കെമ്പിൻ്റെ വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റോൺ വരുമ്പോഴും അതിൻ്റെ ചുറ്റിലും വരുന്ന സ്റ്റോൺസിൻ്റെ കളർ മാറുന്നുണ്ട്. അതായത് പറഞ്ഞതിൽ റെഡാണ് വരുന്നുണ്ടെങ്കിൽ മറ്റേതിൽ നമുക്ക് ഇവിടെ ഗ്രീൻ കളറാണ് വരിക കേട്ടോ. ഈ നടുക്കത്തെ വളയ്ക്ക് മാച്ച് ആയിട്ടുള്ള അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതും ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ സെറ്റിൽ വരുന്ന വളയാണ്. ഇതൊരു ഇതിങ്ങനെ നമ്മൾ ആന്റിക്കിന്റെ ഫുൾ സെറ്റായിട്ട് വള കൊടുക്കുന്നതാണ് വരിക. നടുക്ക് വരുന്ന വള 1 എണ്ണം 12 ഗ്രാം വെച്ചിട്ട് വരിക. അപ്പൊ നമ്മളിത് 3 കൂടെ 4 കൂടെ നമുക്ക് 6 പവനിലാണ് വരിക. ഈ തെറ്റത്തെ 2 വളയും കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് 1 കൈയിലേക്ക് ടോട്ടൽ വരിക 11 പവന്റെ വളകളാണ് 1 കൈയിലേക്ക് വരിക കേട്ടോ. നമുക്കിത് ആന്റിക്കിന്റെ സെറ്റിന്റെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ളതും പിന്നീട് ഓരോന്നോരോന്നായിട്ട് ഫംഗ്ഷൻ ഇങ്ങനെ 1-2 വളകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സെറ്റിലേക്ക് വളകൾ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ഇനി അടുത്ത കൈയിലേക്കുള്ള വളകൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന അടുത്ത കൈയിൽ, സെറ്റിൽ വരുന്ന അടുത്ത കൈയിലേക്കുള്ള വളകൾ നോക്കാം. ഇതിൽ നമുക്ക് 2, 4, 6, 7 വളകൾ വരുന്നുണ്ട് കേട്ടോ. 7 വളകൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഒക്കെ നമുക്ക് വേറെ വേറെ സെറ്റുകളിലേക്ക് ഓരോ മാലകളിലൊക്കെ സെറ്റാക്കി ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വളകൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിതിൽ ഡെയിലി യൂസിന് ഈ ബ്രൈഡൽ സെറ്റ് നമുക്ക് ഡെയിലി യൂസിനുള്ള വളകൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ പാർട്ടി വെയറിന് പറ്റിയുള്ള വളകളാണ് ഇതിലും നമ്മൾ ചെയ്തേക്കണേ. ഈ തെറ്റത്ത് 2 വരുന്നത് ദുബായ് കളക്ഷൻ എന്നൊക്കെ പറയും, ടർക്കിഷ് ദുബായ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാറ്റഗറിയിൽ വരുന്ന വളയാണ് വരിക. ഇതുവരെ നമുക്ക് ഓരോന്ന് വരിക 2 പവൻ വെച്ചാണ് വരുന്നത് കേട്ടോ. അത് കുറച്ച് ഡെലിക്കേറ്റ് ആണ്, നമ്മൾ റഫ് യൂസിനും കാര്യങ്ങളും പറ്റണതല്ല. ഇതൊരു മുകളിൽ നെറ്റ് പോലത്തെ വർക്കാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ റഫ് യൂസൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ തട്ടും മുട്ടൊക്കെ ചെയ്താൽ ഉള്ളിലേക്ക് വളഞ്ഞാൽ പിന്നെ അത് റിപ്പയറും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ് വരിക. അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് നമ്മൾ റൂബി എമറാൾഡ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് ഇതിൽ 3 വളകളുണ്ട് ഇതേ സെയിം കാറ്റഗറിയിൽ. ഒരെണ്ണത്തിൽ നമ്മൾ എമറാൾഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്, ബാക്കി എല്ലാത്തിലും റൂബി മാത്രം മിക്സ് ചെയ്തിട്ടുള്ള വളയാണ് വന്നേക്കുന്നത്. നമുക്ക് ആ ഫസ്റ്റ് നെക്കിനും സെക്കൻഡ് നെക്കിനും ഒപ്പം ഒക്കെ നമുക്ക് ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വരിക. ഇതും നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റമാണ് വരുന്നത് കേട്ടോ. ഇതുവരെ നമുക്ക് 1 എണ്ണം 1.5 പവൻ വെച്ചിട്ട് 3 വളകളാണ് വരുന്നത് കേട്ടോ.
ഇതിന് നടുക്ക് വരുന്ന വള എന്ന് പറയുന്നത് മാക്സിമം വീതിയിൽ കാഴ്ചയിൽ വരുന്ന വളയാണ് വരിക. ഇത് നമുക്ക് ആ ടർക്കിഷ് വെച്ചാൽ ഏറ്റവും താഴേക്ക് ഇടുന്ന മാലയോടൊപ്പം മാച്ചായിട്ട് ഇടാൻ പറ്റുന്ന വളയാണ് വരിക. ഇത് വരിക നമുക്ക് ഒരെണ്ണം രണ്ട് പവനിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് മാക്സിമം കാഴ്ചയിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് നെറ്റ് പോലെയാണ്, ഇങ്ങനെ ഓരോ വർക്ക് കഴിഞ്ഞിട്ടും കുറച്ച് ഗോൾഡ് ഇല്ലാണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് പോലെയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ അത് വ്യക്തമായി കാണാൻ പറ്റും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ ടൈപ്പ് വർക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിക്കും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട പാർട്ടി വെയർ എന്നോ, ശരിക്കും പാർട്ടി വെയർ തന്നെയായിട്ട് യൂസ് ചെയ്യേണ്ട വളയാണ് ഇത് വരിക. നമുക്ക് ഈ കയ്യിലേക്ക് വരിക ടോട്ടൽ നമുക്കിത് മാക്സിമം കാഴ്ചയിലും അതുപോലെ നല്ല ഭംഗിയിലും പൊലിമയിലും ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതിലെല്ലാം വന്നേക്കണം. ഇതുവരെ നമുക്ക് 12.5 പവനാണ് നമുക്ക് വള ഒരു കയ്യിലേക്ക് മറ്റേ കയ്യിലേക്ക് വന്നിട്ടുള്ള സെറ്റ് വന്നേനെ കേട്ടാ. നമുക്ക് ഇനി ഇതിൽ വരുന്ന കമ്മലും പാദസരവും മോതിരവും പരിചയം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന കമ്മൽ പരിചയപ്പെടാം. കമ്മൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ആൻറ്റിക്കിൻ്റെ മാലയ്ക്ക് മാച്ചായിട്ടുള്ള രീതിയിൽ, എല്ലാ മാലയ്ക്കും ഒരുമാതിരി മാച്ചാവുന്ന രീതിയിലുള്ള കമ്മലാണ് വരിക. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള കമ്മലാണ് വരുന്നത്. ഇത് വരെ നമുക്ക് 1.5 പവൻ, രണ്ടും കൂടെ 1.5 പവനിലാണ് വരിക. ഇതിൽ നമുക്ക് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ എന്ന് പറയുന്നത് നമുക്ക് ബോംബെ ടൈപ്പ് സ്ക്രൂ ആണ് വരിക. സാധാരണ നമുക്ക് കേരള ടൈപ്പിൽ വരുന്നതല്ല, ഇത് ബോംബെ ടൈപ്പ് വരുന്ന സ്ക്രൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചില ആൾക്കാർക്ക് കമ്മലിടുമ്പോൾ അതിൻ്റെ പുറകിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടി വരാറുണ്ട്. ഇതിടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് മാക്സിമം ടൈറ്റാക്കി ഇടാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ് ഈ കമ്മൽ വരിക കേട്ടോ. ബോംബെ സ്ക്രൂവിൻ്റെ പ്രത്യേകത അതാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 1.5 പവനാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന പാദസരവും മോതിരവും പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്ന പാദസരം പരിചയപ്പെടാം. ഇതുവരെ നമുക്ക് 10 ഗ്രാമിൽ കേട്ടോ, അതായത് ഒരു കാലിലേക്ക് 5 ഗ്രാം വെച്ചിട്ട് രണ്ട് കാലിയും കൂടി 10 ഗ്രാമിൽ വരുന്നതാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയി വരുന്നതാണ്. നമുക്കിത് ഒരു പുതിയ ഡിസൈനിൽ വരുന്നതാണ്. നമ്മളിത് സാധാരണ മുത്തരഞ്ഞാണെന്ന് പറഞ്ഞിട്ടുള്ള പാദസരത്തിൽ വരുന്നതിന് മുത്തുകൾ ഗ്യാപ്പ് ഇട്ട് പണിതിട്ടുള്ള പുതിയ കാറ്റഗറി പുതിയ ഒരു ഡിസൈനിൽ വരുന്ന വർക്കാണ് വരിക. ഇതുവരെ നമുക്ക് 10 ഗ്രാമാണ് വരിക കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് വരുന്ന വളകൾ മോതിരങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഓരോരോ മോതിരങ്ങളായിട്ട് പരിചയപ്പെടാം. ഈ സെറ്റിൽ നമുക്ക് 3 മോതിരങ്ങളാണ് വരിക. ആദ്യത്തെ മോതിരം വരെ നമുക്ക് റൂബി സ്റ്റോൺസ് വെച്ചിട്ടുള്ള റെഡ് കളറുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് വരിക. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈസിൽ അതായത് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. ഏത് വരലേക്ക് വേണമെങ്കിലും അതിൻ്റെ സൈസ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് വരിക. നെക്സ്റ്റ് വരെ നമുക്ക് ഇതിൻ്റെ അതേ സെയിം കാറ്റഗറിയിൽ വരണം വേറൊരു കളർ സ്റ്റോൺസിൽ വരുന്നതാണ് വരിക. ഇതും നമുക്ക് ഇതേപോലെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റോണിൽ വരുന്നതാണ് വരിക. നമുക്ക് ലാസ്റ്റത്തെ മോതിരം വരെ നമുക്ക് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഡയമണ്ടിൻ്റെ ഒക്കെ മാച്ചിങ് ടൈപ്പ് പോലെ വരുന്ന സിർക്കോൺ വെച്ചിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് വരിക. നമുക്ക് ഈ 3 മോതിരങ്ങളും കൂടി നമുക്ക് എല്ലാം കൂടെ നമുക്ക് ആ കൂടി 3/4 പവനിലാണ്, 6 ഗ്രാമിലാണ് ഇതിൻ്റെ മോതിരങ്ങളുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡൽ സെറ്റ് പരിചയപ്പെട്ടല്ലോ. നമുക്കിതിൽ ഈ സെറ്റിൽ നമുക്ക് എല്ലാ ഐറ്റവും വരുന്നുണ്ട്. ബ്രൈഡലിന് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും വരുന്നുണ്ട്. മാക്സിമം നമ്മൾ ലേറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് എത്ര ചെറിയ വെയിറ്റാണ് വരുന്നത്, 43.5 പവനിലാണ് ഈ ടോട്ടൽ സെറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സെറ്റ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഈ സെറ്റും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ.